യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്, പക്ഷേ ഞാൻ ചാനലിൽ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ കൂടുതലായിട്ടും കേൾക്കുന്നത് ക്യാറ്റ്സിൽ ഡൈജഷൻ പ്രോബ്ലംസ്, അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അപ്പം എന്താണ് അതിൻ്റെ സിംറ്റംസ്? ഇപ്പം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വോമിറ്റിംഗ്, പിന്നെ അവർക്ക് ബാലൻസ് ഇല്ലാതെ വരില്ല, പിന്നെ അതേപോലെ തന്നെ അവർ ഹെൽത്ത് ഭയങ്കര വീക്കാവുക, ഇതൊക്കെയാണ് ഇവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ്. പിന്നെ അതിനെന്താണ് നമുക്ക് റെമഡീസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഇപ്പം പേർഷ്യൻ ക്യാറ്റ്സ് ആയാലും അതേപോലെ തന്നെ ഇപ്പം നാടൻ പൂച്ചകളായാലും ഇപ്പം ഇവർക്ക് നമ്മൾ ഇപ്പം പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമ്മളിപ്പം വിസ്കസിൻ്റെ മിയാവിൻ്റെയും പിന്നെ അതേപോലെ തന്നെ റോയൽ കനേൻ്റെ ഒക്കെ ഗ്രേവി നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും ഈ ഗ്രേവി കൊടുക്കുന്നതിന് പകരം നമ്മൾ ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഹോംലി ഫുഡായിട്ട് ഇപ്പം ഫിഷ്, അതേപോലെ തന്നെ ചിക്കൻ, ബീഫ് ഇതൊക്കെ നമ്മൾ വേവിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ചിലവർ വേവിച്ച് കൊടുക്കാറില്ല. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഇവർക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഇവർക്ക് കൊടുക്കുന്നതിലൂടെ ഈ ഫിഷിലൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ഈ നമ്മുടെ അടുത്തെല്ലാം എത്തുന്നത് നല്ല ഫ്രഷ് മീനുകളാണെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം ഇതിലും ഓൾറെഡി ഇപ്പം ഈ ഫിഷൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒരു ദിവസങ്ങൾ പഴക്കമുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഫ്രഷ് പോലെ തന്നെ എത്തുന്നത്. അതിന് കാരണം ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഇപ്പം സയൻസ് ലാബിലൊക്കെ ഈ നമ്മുടെ ഇപ്പം ആനിമൽസിൻ്റെ ബോഡീസ് ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും അത് മീൻസ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഫോർമാലിൻ എന്നൊരു ഇത് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫിഷിലും ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതാകുമ്പം എത്ര നാൾ വേണമെങ്കിലും കേടുപാടില്ലാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫിഷുകൾ നമ്മുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ക്യാറ്റ്സിനൊക്കെ കൊടുക്കുമായിരിക്കും. അത് കൊടുത്ത് അവരത് കഴിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവർക്ക് പെട്ടെന്ന് അതിനുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. കാരണം അവരുടെ ഓർഗൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ഇപ്പം നമ്മളുടെ അപേക്ഷിച്ച് നമ്മുടെ ക്യാറ്റ്സ് മാത്രമല്ല ഡോഗ്സ് എല്ലാവരുടെയും പെറ്റ്സിൻ്റെ ഓർഗൻസ് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വളരെ കുറവാണ്. അപ്പം ഇതുപോലെയുള്ള ഇപ്പം ഈ ഫോർമാലിനൊക്കെ അടങ്ങിയിരിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഹെൽത്തിന് ഇതായിട്ടുള്ള ഹാനികരമായിട്ടുള്ളത് ഇപ്പം നമുക്ക് എന്താ പറയുക, രാസവസ്തുക്കൾ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ അവരുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ട് ചെയ്യുന്നതാണ് അവർക്ക് വോമിറ്റിംഗ് ആയിട്ട് വരും. ചില ക്യാറ്റ്സ് നടക്കുമ്പം ബാലൻസ് തെറ്റി വീഴും, പിന്നെ വളരെ സിക്കായിട്ടുള്ള അവസ്ഥയിൽ, പിന്നെ ലൂസ് മോഷൻസ്, അങ്ങനെയുള്ള സിംറ്റംസൊക്കെയാണ് ഇവർ കാണിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ക്യാറ്റ്സിനൊക്കെ ഒരു ജസ്റ്റ് ഒരു ലൂസ് മോഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡൈജറ്റോണൊക്കെ ചിലപ്പം എടുത്തു കൊടുക്കും. അത് നല്ലൊരു മെഡിസിനാണ്. അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഇവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഹിമാലയയുടെ ഡൈജറ്റോൺ നല്ലൊരു മെഡിസിനാണ്. ഇപ്പം നമ്മളത് കൊടുക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ക്യാറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്ലി മാസത്തിൽ ഒരു ട്വൈസ്, ഇപ്പോൾ കിറ്റൻസൊക്കെ ആണെങ്കിൽ ഒരു 0.5 ml വെച്ചിട്ട് മാസത്തിൽ 2 പ്രാവശ്യം അവർക്ക് ഓറലായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ അഡൾട്ട് ആണെങ്കിൽ ഒരു 1 ml അതിൽ ഓൾറെഡി വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ളത് മെഡിസിനിൽ എഴുതിയിട്ടുണ്ട്, അതിനൊക്കെ ആയിട്ട് ഇപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ അഡൾട്ടിനാണെങ്കിലും അത് ഓറലായിട്ട് തന്നെ കൊടുക്കുക. നമുക്ക് മിക്കവാറും ചിലരൊക്കെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കും, അത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് നമുക്ക് ഡയറക്റ്റ് ഓറലായിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് ഈ ഡൈജസ്റ്റോൺ ഇവർക്ക് ഒരു മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു ദഹന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മൾ ഇവർക്ക് ഇപ്പോൾ ഈ മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ല, ഇപ്പോൾ നമ്മൾ ഫിഷൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് ഈ ലൂസ് മോഷനും ഛർദിലൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ഈ മാറുമെന്ന് പറഞ്ഞ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. നമുക്ക് അപ്പോൾ തന്നെ നമ്മളൊരു വെറ്റിനെ കാണിക്കുക. കാരണം
ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ക്യാറ്റിന് ഡെത്ത് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം എന്ത് അസുഖങ്ങൾ ഉണ്ടായാലും അപ്പം തന്നെ നമ്മൾ ഡോക്ടറിനെ കാണിക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ കരുതണ്ട്, ഇപ്പം നമുക്ക് പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോളൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഇവർക്ക് ഡൈജറ്റോൺ എന്ന് പറയുന്ന മെഡിസിൻ, ഇവർക്ക് ദഹനത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൊടുക്കാം. ഇൻ കേസ് ചെറിയൊരു ലൂസ് മോഷനൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഡൈജറ്റോൺ കൊടുക്കാം. എന്നിട്ട് മാറുന്നില്ല എങ്കിൽ തന്നെ നമുക്ക് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ്സിൻ്റെ ഡീവാം കറക്റ്റ് ആക്കുക. അതായത് അതെപ്പോഴും അപ്ടു ഡേറ്റ് ആയിരിക്കണം. കിറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, പിന്നെ നമുക്കൊരു ജനിച്ചു കഴിഞ്ഞാൽ ഒരു 30-ാമത്തെ ദിവസം അല്ലെങ്കിൽ 22-ാമത്തെ ദിവസം അല്ലെങ്കിൽ 18-ാമത്തെ ദിവസം തൊട്ട് കിറ്റൻസിന് ഡീവാം സ്റ്റാർട്ട് ചെയ്യാം. അതൊരു 0.5 ml മാത്രം കൊടുക്കുക. അതൊരു 6 മന്ത് വരെ എവറി മന്ത്, ഇപ്പം 18 ദിവസമോ അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴോ 6 മാസം വരെ കൊടുക്കുക കിറ്റൻസിന്. അവർ അഡൾട്ട് ആയതിനു ശേഷം അവരുടെ വെയ്റ്റിന് ഈക്വലായിട്ടുള്ള ഏത് മെഡിസിനാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് അതിൽ ഓൾറെഡി അതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ടാവും റേഷ്യോ, അതനുസരിച്ച് അവർക്ക് കൊടുക്കാം. അപ്പോൾ എപ്പോഴും അത് കറക്റ്റായിട്ട് ഡീവാം നമ്മൾ ചെയ്തു പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഡൈജറ്റോൺ, ഹിമാലയയുടെ ഡൈജറ്റോണും നമ്മൾ ഈ മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇവർക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഇതാണ്, അതായത് ഈ ഡൈജഷൻ പ്രോബ്ലം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 2 മന്ത് കിറ്റണിനൊക്കെ ലൂസ് മോഷൻ ഉണ്ടാവുന്നു, പെട്ടെന്ന് വോമിറ്റിംഗ് ഉണ്ടാവുന്നു, ടയർഡ്നെസ് ആവുന്നു, പിന്നെ ക്യാറ്റിൻ്റെ ബാലൻസ് ചെറുതായിട്ട് നഷ്ടപ്പെടുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിയുമ്പോൾ ഒരു 2 ദിവസമൊക്കെ മെഡിസിനൊക്കെ എടുത്തു കഴിയുമ്പോൾ ക്യാറ്റ് ചത്തുപോകുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അത് നമ്മൾ ഓവർ ഫീഡിങ് ചെയ്താലും നമുക്ക് ക്യാറ്റ്സിന് ലൂസ് മോഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മിക്ക ക്യാറ്റ്സ് ഒരു 2.5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ഡ്രൈ ഫുഡ് മിക്കവാറും കഴിച്ചു തുടങ്ങുക. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ മേടിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെറ്റ് ഫുഡ് കൊടുക്കും. ഇപ്പോൾ ഗ്രേവി ആണെങ്കിലും ഫിഷ് ഒക്കെ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഓവറായിട്ട് ഫീഡ് ചെയ്തെന്ന് വരും. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ക്യാറ്റ്സിനൊക്കെ ആണെങ്കിലും ഒരു ഓർഡർ വെച്ചിട്ട് ഫുഡ് കൊടുക്കുക. ഇപ്പോൾ കിറ്റൻസൊക്കെ ആണെങ്കിലും ബിസ്ക്കറ്റ് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം വെറ്റ് ഫുഡാണ് കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വെറ്റ് ഫുഡിൻ്റെ അളവ് കൊടുത്തിട്ട് ഡ്രൈ ഫുഡ് കഴിക്കാനുള്ള ഒരിത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ അഡൾട്ടൊക്കെ ആണെങ്കിലും ഒരു ടൈം വെച്ചിട്ട് അവർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ക്യാറ്റ്സിനൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ഒരു കുറച്ച് ബിസ്ക്കറ്റ് ഇത്തിരി ഇട്ട് കൊടുക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് വിസ്കാസിൻ്റെ ഗ്രേവിയോ അല്ലെങ്കിൽ മിയാവിൻ്റെ ഗ്രേവിയോ ഞാൻ കൊടുക്കും. അതിനുശേഷം ഒരു 4 അവേഴ്സ് ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കുറച്ച് ബിസ്ക്കറ്റ് വെച്ചേക്കും. ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കും, ഞാൻ ഇല്ലാത്തപ്പോഴാണെങ്കിൽ മാത്രം ഞാൻ വെച്ച് കൊടുക്കാറുള്ളൂ. പിന്നെ നൈറ്റൊക്കെ ആകുമ്പോൾ ഒരു 8 മണി ഒരു 7.5 ഒക്കെ ആകുമ്പോൾ ഞാൻ അവർക്കുള്ള നൈറ്റ് ഫിഷ് കിട്ടുമെങ്കിൽ ഫിഷ് കൊടുക്കും, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കൊടുക്കും, അല്ലെങ്കിൽ ഗ്രേവി തന്നെയാണെങ്കിൽ ഞാൻ ഗ്രേവി കൊടുക്കും. പിന്നെ നൈറ്റ് പിന്നെ അവർക്കുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവർക്കുള്ള ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ ഏകദേശം അവർക്ക് ഒന്ന് കഴിക്കുന്ന ഒരു ടൈമാവും, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ഈ റൊട്ടീനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ഓവർ ഫീഡും ആവില്ല, ഇവർക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു ഫുഡിനൊരു ക്രമം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക. ഇപ്പോൾ കിറ്റൻസിനെ വാങ്ങിക്കുന്നവരാണെങ്കിലും നമ്മൾ ഫുഡ് കുറച്ച് കുറച്ച് കൊടുക്കുക, ഫുഡിൻ്റെ അളവ് കുറച്ച്, ടൈം അവർക്കൊരു ദഹനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടൈം പോലെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചിലവർ തന്നെ ഓവറായിട്ട് ഫീഡ് ചെയ്യും, അയ്യോ ക്യാറ്റ് കഴിക്കുന്നില്ലല്ലോ ഇച്ചിരിയെ കഴിച്ചുള്ളൂ പറഞ്ഞ്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാറ്റ്സിന് എപ്പോഴും വിശക്കുമ്പോൾ മാത്രമേ അവർ പോയി കഴിക്കുകയുള്ളൂ. അതായത് നമ്മൾ നിർബന്ധിച്ചാൽ കഴിക്കണമെന്നില്ല. ഇപ്പം നമ്മളെപ്പോലെ തന്നെ നമുക്ക് വിശക്കുമ്പോഴല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ, അതുപോലെ തന്നെയാണ് അവർക്കും. അപ്പോൾ അവർക്ക് ഒരു ടൈം ഗ്യാപ്പ് കൊടുത്ത് അവരുടെ ഫുഡ് ഒരു ക്രമമാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവർക്കുണ്ടാവുന്ന ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ക്യാറ്റ്സിന് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ടൊക്കെ ക്യാറ്റ്സിനെയൊക്കെ വാങ്ങിച്ച് വളർത്താൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് ടൈമൊക്കെ അറിയാതെയൊക്കെ വരുമ്പം ചിലപ്പോൾ അവർ ടെൻഷനായി, ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിലോ അത് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കാതെ നോക്കുക. ഇപ്പോൾ ഫിഷും നോൺ വെജും എന്താണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മളൊരു മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിക്കുക. ആദ്യം ഫസ്റ്റ് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അത് കൊടുക്കുക. അതുപോലെ തന്നെ ഫിഷൊക്കെ ആണെങ്കിൽ നമ്മൾ മുള്ള് മാറ്റിയിട്ട് ചെറിയ പീസ് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് അവർക്ക് കൊടുക്കുക.
അതുപോലെ തന്നെ ചിക്കനും ബീഫൊക്കെ ആണെങ്കിലും ചിക്കനും അതുപോലെ തന്നെ വേവിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് അവർക്ക് കൊടുക്കാം. ബീഫാണെങ്കിലും വേവിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നോൺ വെജ് കൂടുതൽ കഴിക്കുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഡീവാം കൊടുക്കണം. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ഈ നോൺ വെജിൽ, ഞാനിത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇവർക്ക് കൊടുക്കുന്ന നോൺ വെജും അവരും ഓരോ ഈ പ്രാണികളെയൊക്കെ കഴിക്കുന്നതും ഒക്കെ ആകും. അപ്പം അവരിലുള്ള അടങ്ങിയിരിക്കുന്നത് ഇവരുടെ ശരീരത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ഇവരുടെ വേവിക്കാതെയൊക്കെ പച്ചമാംസമൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പച്ചമീനൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ക്യാറ്റ്സിന് തന്നെയാണ് പ്രോബ്ലം ഉണ്ടാവുക. അപ്പം അതൊക്കെ ഒന്ന് നോക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ദഹന സംബന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.